സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ത്രയേക ദൈവത്തിന് സ്തുതി. ഇത്രയും സ്നേഹം നിറഞ്ഞ ദൈവചനമേ, നിങ്ങൾക്കേവർക്കും ഇന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ തന്നെനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. മാനസാന്തരപ്പെടുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക സ്ഥലങ്ങളിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകനും വിളിച്ചു പറയുന്നത് തന്നെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് അനുദമിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക. കർത്താവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു മാനസാന്തരത്തിന് അനുഭവമില്ലാതെ സ്വർഗരാജനെ പ്രവേശിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ യഹൂദ മതാചാര്യനായിരുന്ന ഏലിയാസറിനോട് അദ്ദേഹത്തിന്റെ ശിക്ഷ ചോദിച്ചു, നാം എപ്പോഴാണ് പശ്ചാത്തപിക്കേണ്ടത്? അല്പസമയത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു, നമ്മൾ മരിക്കുന്നതിന്റെ തലേ ദിവസം. ശിക്ഷ്യർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നാം മരിക്കുന്നത് എപ്പോഴാണ് എന്ന് എങ്ങനെയാണ് അറിയുക? അദ്ദേഹത്തിന്റെ ഉത്തരം പെട്ടെന്നായിരുന്നു, മരിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്താപമുള്ളവരായിരിക്കണം. പാപങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ അനുതാപം സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ നമുക്കായി തുറന്നുതരും എന്നതിൽ സംശയമില്ല. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അനുദമിക്കുന്ന പാപിയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന്. അഥവാ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശു പാപിനിയോട് ക്ഷമിക്കുന്നതും തന്റെ വലതു ഭാഗത്ത് കുരിശു തറയ്ക്കപ്പെട്ട അനുതാപിയായ കള്ളന് പറദീസ വാഗ്ദാനം ചെയ്യുന്നതുമൊക്കെ പശ്ചാത്താപത്തിന്റെ വില നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പശ്ചാത്താപം എന്നുള്ളത് മരണത്തിന് മുമ്പുള്ളതായ അല്ലെങ്കിൽ മരണത്തിനൊക്കമുള്ളതായ ഒരു പശ്ചാത്താപം മാത്രമാകരുത്. മരണസമയത്തേക്ക് അല്ല നമുക്ക് പശ്ചാത്താപം വേണ്ടത്. ജീവനോടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പശ്ചാത്തപിക്കുവാനും പാപത്തെ ഓർത്ത് അതിൽ നിന്ന് പിന്മാറുവാനുമുള്ളതായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരിക്കൽ ഒരു പെൺകുട്ടിക്ക് മാരകമായ രോഗമാണ് എന്ന് ഡോക്ടർമാർ അവളെ അറിയിച്ചതായ സമയത്ത് അവൾ തന്റെ കുടുംബത്തിലുള്ളതായ തനിക്ക് വെറുപ്പുള്ളതായ ആളുകളോട് തന്റെ സുഹൃത്തുക്കളോട് തന്റെ സഹപ്രവർത്തകരോടൊക്കെ ക്ഷമിക്കുവാൻ തയ്യാറായി. എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് അവൾ പെട്ടെന്ന് വരികയുണ്ടായി. കാരണം മരണം തന്റെ ജീവിതത്തെ മുമ്പിൽ നിൽക്കുകയാണ് എന്നുള്ളതായ ഒരു ബോധ്യം വന്നപ്പോഴാണ്. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ ആ രോഗമത് മാരകമായ ആ രോഗമത് അവളിൽ ഇല്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചപ്പോൾ വീണ്ടും പഴയതുപോലെ അവർ ആയി എന്ന് ഒരിക്കൽ ഒരു വ്യക്തി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ച് പാപത്തെ കുറിച്ചുള്ളതായ പശ്ചാത്തലം നമ്മുടെ ഹൃദയ പരിവർത്തനത്തിനും ജീവിത പരിവർത്തനത്തിനും വഴിതെളിക്കുമെന്ന് നാം മനസ്സിലാക്കണം. പഴയ നിയമകാലത്ത് യഹൂദർ തങ്ങളുടെ പശ്ചാത്താപം പ്രകടമാക്കിയിരുന്നത് വസ്ത്രം കീറിക്കൊണ്ടും ദേഹത്ത് ചാരം പൂശിക്കൊണ്ടുമായിരുന്നു. അവരുടെ യോവേൽ പ്രവാചകൻ വഴി ദൈവം പറയുന്നുണ്ട്, വസ്ത്രം കീറിക്കൊണ്ടല്ല ഹൃദയം ഭേദിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്താപം പ്രകടമാക്കുകയും ആത്മാർത്ഥമായ മനസ്താപത്തോടുകൂടെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടും കണ്ണീർ ചിന്തിക്കൊണ്ടും എന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ എന്ന് യോവേൽ പ്രവാചകനോട് ഓർമ്മപ്പെടുന്ന പോലെ നമ്മെ സംബന്ധിച്ച് പാപത്തിന്റേതായ അനുഭവം നമുക്കുണ്ടെങ്കിൽ ആ പാപത്തെ ഉപേക്ഷിക്കുവാൻ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നിൽക്കുവാനും എല്ലാം നമ്മെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധിയുടേതായ അനുഭവത്തിലേക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റേതായ അനുഭവം ദൈവം നൽകും. കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കള്ളിനെ പോലെ കർത്താവിന്റെ വരവ് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ ഒരുപക്ഷെ നമ്മുടെ അടുക്കിലേക്ക് കർത്താവിന്റെ വരവ് എന്നുള്ളത് നമ്മുടെ മരണത്തിന്റേതായ അനുഭവത്തിലൂടെ ആകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ പശ്ചാത്തപിച്ച് വിശുദ്ധിയോടുകൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതല്ല, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ അനുഭവം നമ്മുടെ മുമ്പിൽ ശ്രേഷ്ഠമായി നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ അടുക്കിലേക്ക് ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവോടുകൂടെ കർത്താവിനെ സ്വീകരിക്കുവാനും നമ്മൾ ജീവനോട്ടിരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ അതിനുമുള്ളതായ ഒരുക്കവും കൂടിയാണ് ഒരു യഥാർത്ഥ പശ്ചാത്താപവും മനസ്താപത്തിന്റേതായ അനുഭവത്തോടുകൂടെ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത്. വിശുദ്ധിയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ മാനസാന്തര അനുഭവത്തോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ആയതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹം വന്നിച്ചിടാ
വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.